ഹലോ ഗേസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഗെയിം പ്ലേയും ഗെയിം റിയാക്ഷനും ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഗെയിം മെക്കറീനയാണ്. മെക്കറീനയുടെ ഒരു ആഡാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഡ് തന്നെ കണ്ടാൽ അറിയാം നല്ല ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷേ നമുക്ക് കളിച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ എത്രമാത്രം ഗ്രാഫിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ മെക്കറീന എന്ന് അടിച്ചാൽ ഫസ്റ്റ് തന്നെ വരും. പ്ലെയറിയൻ ഗ്ലോബൽ ലിമിറ്റഡിൻ്റെ പ്ലെയർ വേഴ്സസ് പ്ലെയർ മൾട്ടിപ്ലെയർ ഗെയിമാണ് മെക്കറീന. നമുക്ക് റിവ്യൂസ് നോക്കി അറിയാം 4.3 റേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ്. പിന്നെ വേറെ റിവ്യൂസ് വാച്ചൊക്കെ അറിയാം, മോസ്റ്റ് ഓഫ് പോസിറ്റീവ് റിവ്യൂസ് ആണ്. നമുക്കതിലെ ഫോട്ടോസൊക്കെ നോക്കി അറിയാം. നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റും, TDM മോഡുകളുണ്ട്, പിന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോട്ടുകൾ. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ക്ലീൻ പ്ലേയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇപ്പോൾ കണക്റ്റിംഗ് ടു സെർവർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഓപ്പൺ ആകും. തുറക്കുമ്പോൾ കുറേ പോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ പൈസ ഇറക്കിയിട്ട് ഉള്ള ഓഫറുകളാണ് ഇപ്പോൾ വരുന്നത്. അത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലോബിയിലേക്ക് നോക്കിയാൽ നമുക്ക് 3 ബോട്ടുകൾ കാണാം. നമുക്ക് 5 ബോട്ടുകൾ വരെ നിരത്തി നിർത്താനായിട്ട് പറ്റും. ഇതിപ്പോൾ 3 ബോട്ടുകളാണല്ലോ ഒക്കെ ആയിട്ടുള്ളൂ. ഇതിൽ പിന്നെ നമുക്ക് ഇൻ ഗെയിം ഷോപ്പുണ്ട്. ഇതിൽ നമുക്ക് പൈസ കൊടുത്ത് കോയിൻസും വെപ്പൺസും ബോട്ടുകൾ അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഓരോ ബോട്ടുകളെയും സെലക്ട് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ബോട്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഓരോ കയ്യിലും ഓരോ വെപ്പൺ വെച്ചിട്ടുണ്ട്, വെപ്പൺ 1, വെപ്പൺ 2. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ലേസർ ടൈപ്പ് ഉണ്ടാവും, സിംഗിൾ ഷോട്ട് ഗണ്ണുകൾ ഉണ്ടാവും, മെഷീൻ ഗണ്ണുകൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് വയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊഫൈല് വരുന്ന ഭാഗത്ത് നിൽക്കാൻ നമുക്ക് ക്യാരക്ടർ ID, കിൽസ്, നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ ക്യാരക്ടർ ID വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാൽ അവരെ ലോബിയിലേക്ക് വരുത്തിയിട്ട് നമുക്ക് ടീമായിട്ട് കളിക്കാനായിട്ട് പറ്റും. അവിടെ നമുക്ക് റൈറ്റ് എൻഡിൽ ബാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമുക്ക് കൺട്രോൾ പോയിന്റ് ക്ലാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ XP ഒരു 1000 അടുക്കുമ്പോൾ നമുക്ക് 5v5 ഡെത്ത് മാച്ച് അൺലോക്ക് ആയി വരും. ഈ കൺട്രോൾ പോയിന്റ് ക്ലാഷ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് BGMI ഡോമിനേഷൻ പോലെ തന്നെയാണ്. പിന്നെ ടീം ഡെത്ത് മാച്ച് സാധാ ടീം ഡെത്ത് മാച്ച് പോലെ തന്നെയുള്ള ഒരു മോഡാണ്. അപ്പോൾ ഞാൻ ടീം ഡെത്ത് മാച്ച് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. മിനിമം 30 സെക്കൻഡെങ്കിലും നമുക്ക് മാച്ച് മേക്കിംഗ് ആയിട്ട് വേണ്ടി വരും. ടീം ഡെത്ത് മാച്ചിനാകുമ്പോൾ 30 സെക്കൻഡ് എന്തായാലും വേണ്ടി വരും. കൺട്രോൾ പോയിന്റ് ക്ലാഷ് ആണെങ്കിൽ 15 സെക്കൻഡിൽ ഗെയിം സ്റ്റാർട്ടാവും. ടീം ഡെത്ത് മാച്ച് കുറേ പ്ലെയേഴ്സ് ഉണ്ടാവണം, മാച്ച് മേക്ക് ചെയ്യാൻ കുറച്ച് ടൈം പിടിക്കും. ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് കാണാം ബാക്കിൽ മാപ്പ് ഉണ്ട്, അതേ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാം. നമുക്ക് ഓരോ റൗണ്ടിലും ഓരോ ബോട്ട് വെച്ചിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ തന്നെ ടീം ഡെത്ത് മാച്ചിലാകുമ്പോൾ ചത്തു കഴിഞ്ഞാൽ അടുത്ത ബോട്ടിനെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മൂമെൻറ്റ് ബട്ടൺ. പിന്നെ നമുക്കൊരു മെയിൻ ഫയർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് ഫയറിനും റൈറ്റ് ഫയറിനും നമുക്ക് സെപ്പറേറ്റ് ബട്ടൺസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു പവർ ബട്ടൺ ഉണ്ട്. ഓരോ ബോട്ടിനും ഓരോ പവർ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എനേബിൾ ചെയ്ത് അതിനൊരു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ റീലോഡ് ബട്ടൺ നമുക്ക് കാണാം. ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റീലോഡ് ബട്ടൺസ് ഉണ്ട്. നമുക്ക് അടിയിലായിട്ട് കാണാം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, അതാണ് ടാർഗറ്റ് ഫോക്കസിങ് ബട്ടൺ. അതും നമുക്ക് ഗെയിമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കളിച്ച് നോക്കാം. ഗ്രാഫിക്സ് ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല ഗ്രാഫിക്സാണ്. ഒരു 100 MB ഗെയിമിന് ഇത്രയും ഗ്രാഫിക്സ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോൾ ഞാൻ ഒരുത്തന ടാർഗറ്റ് ചെയ്ത് പോകുന്നുണ്ട് കില്ലെടുക്കാനായിട്ട്. ഇപ്പോൾ കില്ല് കിട്ടിയിട്ടുണ്ട്, ഇതേ ഫസ്റ്റ് ബ്ലഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തോനെ അടിച്ചിട്ടിട്ടുണ്ട്. കവർ പിടിച്ച് റീലോഡ് ചെയ്യാനുള്ളത് നല്ലത്, കാരണം ഇതിൽ മിക്ക ഗണ്ണുകൾക്കും നല്ലോണം റീലോഡിങ് ടൈം വരും. അപ്പോൾ കവർ പിടിച്ച് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എബിലിറ്റി നമുക്ക് കളിയുടെ ഇടയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ കളികളും ഒരേ മാപ്പല്ല വരിക, പല പല മാപ്പുകളാണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള സൂപ്പർ സൂപ്പർ മാപ്പുകൾ ഇതിലുണ്ട്. അപ്പോൾ ഓരോ കളി മാറി മാറി റാൻഡം ആയിട്ടാണ് നമുക്ക് മാപ്പുകൾ കിട്ടുക. അപ്പോൾ നമുക്ക് നോക്കിയറിയാം പല പല മെക്കുകൾ പല പല ഗണ്ണ് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം എനിമി മെക്ക് ഒരു ലേസറൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് കസ്റ്റമൈസ് ഇഷ്ടമുള്ള ടൈപ്പ് ഗണ്ണുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വയ്ക്കാനായിട്ട് പറ്റും. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മെഷീൻ ഗണ്ണാണ് ഇതിൽ സെലക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്.
ടീം ഡെത്ത് മാച്ചിൽ രണ്ട് റൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കൂടുതൽ കില്ല് കിട്ടുന്ന ടീമാണ്, രണ്ട് റൗണ്ടിലും വെച്ച് ഏറ്റവും കൂടുതൽ കില്ല് കിട്ടുന്ന ടീം ജയിക്കും. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വേറെ മെക്കാണ് ഈ റൗണ്ടിൽ ഇറക്കിയിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ വേറെ മെക്കായിരുന്നു, ഇതിലിപ്പോൾ ഒരു ഗണ്ണേ ഉള്ളൂ, കാരണം ഇത് ഹെവി ഗണ്ണായി കാരണം പറഞ്ഞാൽ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു സിംഗിൾ ഷോട്ട് ഗണ്ണാണ്, മെഷീൻ ഗണ്ണ് പോലെ തുരുതുര അടിക്കാനുള്ള ഗണ്ണല്ല, ഇതൊരു മിസൈൽ ടൈപ്പ് സിംഗിൾ ഷോട്ടാണ്. പക്ഷേ നല്ല ഡാമേജ് ഉണ്ടാവും, അതാണ് ഈ ഗണ്ണിൻ്റെ പ്രത്യേകത. ഇങ്ങനെ വ്യത്യസ്തമായ ഗണ്ണുകൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് മൂവിങ് സ്പീഡ് കൂട്ടാന്നുള്ളതാണ് ഈ മെക്കിൻ്റെ പ്രത്യേകത. അങ്ങനെ ഓരോ മെക്കുകൾക്ക് ഓരോ പവർ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ റീലോഡിങ് ടൈം കഴിഞ്ഞാൽ ആ എബിലിറ്റി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എനിമീനെ കണ്ടിട്ടുണ്ട്, ചെയ്തതായിട്ട് നോക്കാം. ആ അവൻ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ MVP അടിച്ചിട്ടുണ്ട്, രണ്ട് MVP കിട്ടിയിട്ടുണ്ട് ഓരോ റൗണ്ടിൽ വെച്ച്. നമ്മുടെ ഓരോ മെക്ക MVP അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിലേക്കാണ് പോകുന്നത്. റിസൾട്ടിൽ നമുക്ക് ഓരോ റിവാർഡും നല്ല രീതിയിൽ റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ബോട്ടുകളുടെ സ്കിന്നുകൾ, പുതിയ പുതിയ വെപ്പൺസും ഒക്കെ നമ്മുടെ കളിക്കണേനും XP കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ റിസൾട്ടിൽ നമ്മൾ ഡാമേജും കാര്യങ്ങളും കിൽസും ഒക്കെ കാണിക്കും. PvP മൾട്ടിപ്ലേയേഴ്സ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ഗെയിം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് മുമ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഇത് കളിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം അടിപൊളി ഗെയിമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.